മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുണ്ടാകുന്നത് പോർക്ക് റോസ്റ്റാണ്. റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറിക്കും ഫ്രൈക്കും ഇടയിൽ നിൽക്കുന്ന ഒരു പാകമാണ് റോസ്റ്റ്. അപ്പോൾ അതിൻ്റെ ആ കൃത്യത വന്നു കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുമാത്രമാണ്. പിന്നെ നമ്മൾ വഴറ്റുവാൻ, സവാള ഉള്ളി വഴറ്റുവാൻ മാത്രമേ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നെയ്, നമ്മുടെ പോർക്കായതുകൊണ്ട് നല്ല നെയ്യുണ്ട്. അപ്പോൾ ആ നെയ്യിൽ തന്നെ നമുക്ക് വരട്ടിയെടുക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്താണെന്ന് നോക്കാം. പോർക്ക് ഒരിയിലെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും ചേർത്ത് പുരട്ടി വച്ചിരിക്കുകയാണ്. ഇഞ്ചി ഒരു വലിയ കഷ്ണം, വെളുത്തുള്ളി ഒരു പൂണ്ട് വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു തുടം വെളുത്തുള്ളി, പച്ചമുളക് ഒരഞ്ചെണ്ണം, വേപ്പില മൂന്നോ നാലോ തണ്ട്, വലിയൊരു സവാള, അത് ചെറിയ ഉള്ളിയാണ്, അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഫ്രോസൺ ആയതുകൊണ്ട് ആ കളറും അങ്ങനെ ഇരിക്കുന്നത്. അതൊരു 100 ഗ്രാം. സവാളയ്ക്ക് പകരം ചെറുള്ളി മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ടേസ്റ്റ് കൂടും. ടൊമാറ്റോ ഒരു മീഡിയം സൈസ്, മുളക് പൊടി 5 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, കുരുമുളക് ചതച്ചത് 2 ടീസ്പൂൺ, പട്ട ഗ്രാമ്പ് കുറേച്ച 1 ടീസ്പൂൺ, പെരിഞ്ചീരകം, ആവശ്യത്തിന് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കുന്നത്, നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല അടികെട്ടിയുള്ള പാൻ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ചൂടാറിൻ്റെ ഇതിലേക്ക് നമുക്ക് സവാള, ഉള്ളി ആ ഫ്രോസൺ ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്, കാരണം പെട്ടെന്നൊന്ന് വഴന്ന് പറയാൻ അല്പം ഉപ്പ് നല്ലതാണ്. നമ്മുടെ സവാളയൊക്കെ വഴന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സവാളയും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി, സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി വഴന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ പുറകെ തന്നെ നമുക്ക് മുളക് പൊടി, ഇത് ആ പാത്രത്തിൽ വെളിച്ചെണ്ണ അതിലൊന്ന് വഴന്നു വരണം. നമുക്ക് ഗരം മസാല അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ട കുറേച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കണം. കരപ്പ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി കുറേച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇതിലേക്ക് ഒരു രണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക്. വെള്ളം വറ്റി പോകുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറേച്ച വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പോർക്ക് കുക്കറിൽ വേവിക്കുന്നില്ല, കാരണം ഈ മസാലയിൽ ഈ അരപ്പിൽ തന്നെ കിടന്ന് വേവണം. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ പഴയ അമ്മച്ചിമാർ ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൽ വേവിക്കുന്നത് ഒഴിവാക്കി ഇതിൽ തന്നെ വേവിച്ചെടുക്കാം. കുറച്ച് ടൈം എടുക്കും, എന്നാലും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ തന്നെയാണ്. വെള്ളം വറ്റിയിട്ടുണ്ട്, അല്പം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറേച്ചായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ആ വഴന്നു വരുന്നതിൻ്റെ കൃത്യമായ പാകം ഞാൻ പറഞ്ഞുതരാം. അല്പം വെള്ളം, ഇതുപോലെ തന്നെ കുറേച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെയാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തത്. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, ആ വേവാൻ അടി പിടിക്കാതിരിക്കുക എന്നുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വരട്ടി വരട്ടി എടുക്കണം. അതാണ് അതിൻ്റെ അരപ്പ് കറക്റ്റ് പാകത്തിന് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് ഒരു 5 മിനിറ്റ് പോലും ആയില്ല, നമുക്ക് നന്നായിട്ട് ഉടഞ്ഞു കിട്ടി, നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് ഫോർക്കിട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം മൂടി വെച്ച് കഴിക്കാം. ഇപ്പം ഇറച്ചി വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളക് കൂടി ഇടാം, കുറച്ച് ഏത്തല കൂടി ഇടാം. വീണ്ടും മൂടി വെച്ച് തന്നെ വേവിക്കാം. ഇപ്പോൾ പകുതിയിൽ കൂടുതൽ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി മാറ്റി വെച്ച് വേവിക്കാം, കാരണം ആ വെള്ളം വറ്റി റോസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. ഇനി മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറയില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മൂടി മാറ്റാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി നന്നായിട്ട് വെള്ളം വറ്റി നമുക്ക് വരട്ടിയെടുക്കണം. നമ്മുടെ പോർക്ക് വെള്ളം വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങി. കറി ഉണ്ടാക്കുന്നതും ഫ്രൈ ഉണ്ടാക്കുന്നതിനും രണ്ടിനും നടുക്കായിട്ടുള്ള ഒരു കളറിലാണ് നമ്മളിത് എടുക്കുന്നത്. ആ ഒരു കളറിലും ആ ഒരു അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ആ ഒരു ഭാഗമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നുകൂടി വെള്ളം വറ്റിയിട്ടുണ്ട്, നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് കാണുന്ന നെയ്യാണ്. ഇനി നമുക്കതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. കുരുമുളക് വെറുതെ ചതച്ചെടുത്തിരിക്കുകയാണ്, അതങ്ങനെ തന്നെ ചെയ്യുക. ഇതിൽ പലർക്കും രുചി കൂടുതലിഷ്ടം ഉള്ളതുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇടുന്നതിൽ മാറ്റം വരുത്താം. ഇപ്പം നമ്മുടെ പോർക്ക് റോസ്റ്റ് ഒന്നും കൂടിയും വരണ്ടു വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഏകദേശം ആറായിട്ടുണ്ട്. പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കൂടി വേപ്പില ഇടാം. ഇപ്പോൾ കാണുന്ന നെയ്യാണ്, പന്നിയുടെ നെയ്യാണ് ആ ഇറങ്ങി തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ല നമസ്കാരം.